ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇതൊരു ഓഡിയോ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ കേൾക്കുന്നവർ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എഴുത്തും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് എഴുത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓഡിയോ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വോയിസ് എൻജിൻ എന്നാണ് പേര്. വോയിസ് എൻജിൻ, വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുക, അതാണ് വോയിസ് എൻജിൻ എന്നറിയപ്പെടുന്നത്. അടുത്തത്, കച്ചിത്തീവ് ദ്വീപ് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലാണ് ഈ കച്ചിദ്വീപ്. കച്ചിദ്വീപ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള പാക് ആ കടലിടുക്കിലാണ്. തമിഴിൽ കച്ചിദ്വീപ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തരിശുദ്വീപ് എന്നാണ്. അടുത്ത ചോദ്യം, ഏത് കായിക കലയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയാണ് 2024 April 1 അന്തരിച്ച രവിയച്ചൻ? രവിയച്ചൻ, പി രവിയച്ചൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് കായികവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് 2024 April 1 അന്തരിച്ച പി രവിയച്ചൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് ഏത് കളിയാണ്? ക്രിക്കറ്റ്. അടുത്തത്, ഗൂഗിൾ സ്ഥാപകനായിട്ടുള്ള ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 April 1 എത്ര വയസ്സ് തികഞ്ഞു എന്നാണ്. അപ്പോൾ 20 വയസ്സാണ്. ഗൂഗിൾ സ്ഥാപകനായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 April 1 എത്ര വയസ്സ് തികഞ്ഞു? 20 വയസ്സാണ്. അടുത്തത്, March 27 വാഷിങ്ടണിൽ, അതായത് US, അന്തരിച്ച ഡാനിയൽ കാനമൻ 90 വയസ്സ് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. ഇപ്പം March 27 വാഷിങ്ടണിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ 90 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഏത് നിലയിലാണ് പ്രശസ്തനായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന അടുത്തിടെ വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഈ ചൈന പുതിയ പേര് പ്രഖ്യാപിച്ചത്? അരുണാചൽ പ്രദേശിലാണ്. അടുത്തത്, പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ. പോർച്ചുഗലിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലൂയിസ് മോണ്ടിനെഗ്രോ. അടുത്തത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവിയാണ് സദാനന്ദ് വസന്ത് ദത്തേ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മേധാവിയാണ് സദാനന്ദ് വസന്ത് ദത്തേ. ഇനി 2024 ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ തലാഗ്രാൻഡ് എന്നാണ്. 2024 ആബേൽ സമ്മാനം നേടിയതാണ് മൈക്കൽ തലാഗ്രാൻഡ്. അടുത്ത ചോദ്യം, 2024 ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാകുന്ന രാജ്യമേത് എന്നാണ്. 2024 ഏഷ്യാ കപ്പ് വനിതാ ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ശ്രീലങ്ക. 2024 ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റാണ്, ഇത് ശ്രീലങ്കയാണ്. നെക്സ്റ്റ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ, പവനൻ എന്നാണ് പേര്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവി ആരാണ്? പവനൻ ദവു ലുരി, ഒരു IIT മദ്രാസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അടുത്ത ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബിജയ് ഛേത്രിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ ബിജയ് ഛേത്രി. ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയും പങ്കെടുക്കും, ആരാണ് ആ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? റൂമി അൽ ഖത്താനി എന്നാണ് പേര്. റൂമി അൽ, പേര് ഒന്നും കൂടെ പറയാം, റൂമി എന്നാണ്, റൂമി അൽ ഖത്താനി. അപ്പോൾ അടുത്ത ഈ ചോദ്യം, അമേരിക്കൻ ബിസിനസ് മാഗസിനായിട്ടുള്ള ഈ ഫോക്സ് മാസിക തയ്യാറാക്കിയ 2024 ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണെന്നാണ്. അപ്പോൾ ബെർണാർഡ് അർണാൾട്ട് ആണ്. അമേരിക്കൻ ബിസിനസ് മാഗസിനായിട്ടുള്ള ഫോക്സ് മാസിക പുറത്തിറക്കിയ 2024 ആഗോള സമ്പന്നർ ഏതാണ്? ബെർണാർഡ് അർണാൾട്ട് ആണ്. അടുത്തത്, 2024 April 2 അന്തരിച്ച ഹുവാൻ വിൻസെൻ്റ് പേരസ് മോറ ഏത് നിലയിൽ വന്നു? ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്താണ് പേര്? 2024 April 2 അന്തരിച്ചു. വ്യക്തിയുടെ പേര് ഹുവാൻ വിൻസെൻ്റ് പേരസ് മോറ. ഹുവാൻ വിൻസെൻ്റ് പേരസ് മോറ.
അപ്പോൾ അത് പ്രായമേറിയ പുരുഷൻ. അടുത്തത്, അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി, അതിൻ്റെ പേരെന്താണെന്നാണ്, CAR T സെൽ തെറാപ്പി എന്നാണ്. CAR T സെൽ തെറാപ്പി എന്നാണ്. അർബുദകോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ടി സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു. ഇതിൻ്റെ പേരാണ് CAR T സെൽ തെറാപ്പി എന്നാണ്. ഇനി ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്. April 10 ലോക ഹോമിയോപ്പതി ദിനം എന്ന് പറയുന്നത്. April 10 ലോക ഹോമിയോപ്പതി ദിനം എന്ന് പറയുന്നത്. April 10. അടുത്തത്, ചന്ദ്രനും മറ്റാകാശഗോളങ്ങൾക്കുമായിട്ട് ഒരു ഏകീകൃത സമയക്രമം തയ്യാറാക്കുവാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം കൊടുത്തത്? USA. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായിട്ട് ഒരു ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം USA. അപ്പം ഈ ആഴ്ചത്തെ തൊഴിൽവാർത്തയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനകത്തെ എക്സ്പ്ലനേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ചോദ്യങ്ങളെ മാത്രമേ ഉൾക്കൊള്ളിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ LPUP എക്സാം 6 July UP എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓഗസ്റ്റിൽ LDC എക്സാമുകൾ. അപ്പോൾ അതിനൊക്കെ തയ്യാറാകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ ഓഡിയോ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിത് ഒന്നുകിൽ എഴുതിയെടുക്കാനോ മറ്റോ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതി കാണിക്കാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.